ഹലോ അസ്സലാം അലൈക്കും, വെൽക്കം ബാക്ക് ടു പാപ്പ വ്ളോഗ്സ്. ഇന്ന് നമ്മൾ എരിന്ത് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഈ വീഡിയോ വെറൈറ്റി വീഡിയോ ആണ്. കാര്യം എരിന്ത് എങ്ങനെയാണ് കുക്ക് ചെയ്തിട്ട് ആ ഷെല്ലിൽ നിന്ന് എടുക്കുന്നത്, എങ്ങനെ ക്ലീൻ ചെയ്യുന്നത്, എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്ക്. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. രാവിലെ പോയിട്ട് കുടിച്ചോണ്ടാണ്. പക്ഷെ കൊറേ ചെറുതുകളാണ് ആക്ച്വലി ഉള്ളത്. വലുത് തത്തി എടുക്കണം. കടലിൽ പോയിട്ട് പിടിച്ചാണ്. സ്ഥലം ഗൈസ് മൂന്ന് പക്കറ്റോളം കിട്ടി. കൊറച്ച് ഇതിലേക്ക് കൈകൊണ്ട് തന്നെ പെറുക്കുക. പിന്നെ അരിപ്പക്കൊട്ട ഉണ്ടായിരുന്നു. അരിപ്പക്കൊട്ടയിട്ട് കോരി വന്നിട്ട് മണ്ണ് ഇങ്ങനെ 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 ആക്കി കൊടുത്താൽ ഞാൻ പറഞ്ഞു പൊളിച്ചിടിക്കാൻ ഭയങ്കര പാടൊന്നുമില്ലല്ലോ. നല്ല ചെറുതാണ് ആക്ച്വലി കൂടുതൽ. എരിന്ത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ വലിയൊരു പാത്രത്തിൽ ഏകദേശം ഇരട്ടിയോളം വെള്ളം വെക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് രണ്ട് മൂന്ന് തിള വരുമ്പോൾ ഈ ഷെല്ല് ഇങ്ങനെ തുറന്നു വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ എരിന്തിൻ്റെ മീറ്റ് നമുക്ക് കാണാൻ പറ്റൂട്ട. അപ്പോൾ ഈ കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾ വിസിൽ വെക്കരുത്. ഇനി ഏതെങ്കിലും ഒരു വലിയ പാത്രത്തിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഏത് പാത്രത്തിലാണ് വെക്കുന്നതെങ്കിലും ഇതുപോലെ ഗ്യാസിൽ വെച്ചിട്ട് എന്നിട്ട് നന്നായിട്ട് അടച്ച് വെക്കണം. എന്നിട്ടാണ് തിളപ്പിച്ചെടുക്കേണ്ടത്. രണ്ട് മൂന്ന് തിള തളിച്ചപ്പോൾ എരിന്തിൻ്റെ ഈ ഷെല്ലെല്ലാം തുറന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ഷെല്ലിൽ നിന്നും ഇതിങ്ങനെ എടുത്തിട്ട് ഇതിക്ക് ഇങ്ങനെ മാറ്റുകയാണ്. അപ്പോൾ വേസ്റ്റ് കളയാണ്ട് അത് കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വയറിന് കേടാണ്, നമുക്ക് വയറുവേദന ഒക്കെ ഉണ്ടാവും. ഇതാ ഈ സംഭവമാണ്, അതിങ്ങനെ കളയണം. ക്ലിയറായിട്ട് കാണിച്ചു തരാം. അതുപോലെ ബ്ലാക്ക് കളറിൽ കാണും. അപ്പം അതൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ വേസ്റ്റിങ് കിട്ടും. അപ്പൊ അത് റിമൂവ് ചെയ്ത് കളയാം. ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ നിങ്ങള് ചെയ്ത് ചെയ്തിട്ടാണ് എക്സ്പേർട്ട് ആയിരിക്കും. നമ്മുടെ എരിന്ത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. രണ്ട് മൂന്നുവട്ടം തിളച്ചു വരുമ്പോൾ തന്നെ ഈ ഷെല്ലൊക്കെ ഇങ്ങനെ തുറന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ എരിന്തിനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ഒരു ബ്ലാക്ക് കളറിലൊരു വേസ്റ്റ് വരും. അപ്പോൾ ആ വേസ്റ്റ് കളയുക. എന്നിട്ട് ഇതുപോലെ വേറൊരു പാത്രത്തിലോട്ട് ക്ലീൻ ചെയ്ത് ഈ എരിന്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ട് മൂന്ന് തവണ നന്നായിട്ട് വാഷ് ചെയ്യണം. പിന്നെ ഉപ്പിട്ടിട്ടും നല്ലോണം വാഷ് ചെയ്യണം. അപ്പോഴാണ് ഇത് നന്നായി ക്ലീനായി കിട്ടുള്ളൂ. ഏകദേശം ഒരു അഞ്ചാറ് വട്ടം തന്നെ നമ്മൾ നല്ലോണം വാഷ് ചെയ്യണം. എന്നാൽ നല്ല വൃത്തിക്ക് കിട്ടും. പിന്നെ ഇത് വാഷ് ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് കളറിൽ ഇങ്ങനെ ഒരു മഞ്ഞ കളറൊക്കെ ഉണ്ടാവും വെള്ളം ഇട്ട. അപ്പോൾ കുറേ വട്ടം ഉപ്പൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്യുമ്പോൾ തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടും. ഉപ്പിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെക്കുക. എന്നിട്ട് രണ്ട് മൂന്ന് തവണ വെള്ളം ഒഴിച്ചിട്ട് നന്നായി കഴുകിയെടുക്കുക. അപ്പോൾ എന്തായാലും നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് എങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാൻ നോക്കാം.
ആദ്യമേ ഇതുപോലൊരു പാൻ വെക്കുക. പാൻ ചൂടായി വരുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒരു ഏകദേശം ഒരു മിനിറ്റ് ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മീഡിയം സൈസ് സവാള, ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്, 1 മീഡിയം സൈസ് സവാളയാണ്. എന്നിട്ട് അതിലിട്ട് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ എരിന്ത് കുക്ക് ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഒരു ഗോൾഡൻ കളറായാൽ മതി, ഒരുപാട് ബ്രൗൺ കളറാവൊന്നും വേണ്ട. പിന്നെ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് പിന്നെ ആവശ്യമാണെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യമേ ഒരുപാട് ഇടണ്ട. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, എരിവുള്ളതാണ്. അതുപോലെ 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്തതാണ്, ഇല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നല്ല മുളക് പൊടി ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നീട് ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. അത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയേ ചേർക്കുന്നുള്ളൂ. മല്ലിപ്പൊടി വളരെ കുറച്ച് മതി, ഒരുപാട് കൂടിപ്പോയ മല്ലിപ്പൊടീൻ്റെ ആ ഒരു കുത്ത് ടേസ്റ്റ് വരും. അപ്പോൾ 1/2 ടീസ്പൂൺ തന്നെ മതി. എന്നിട്ട് ഈ പൊടികളുടെ ഒരു റോ ടേസ്റ്റ് പോണ വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ എരിന്ത് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചാൽ ആ എരിന്ത് മുഴുവൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് അടച്ച് വെക്കുക, എന്നിട്ട് ഇളക്കുക. അങ്ങനെ ഒരു ഏകദേശം 25 മിനിറ്റോളം ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയിൽ നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 10 മിനിറ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂണ് തേങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ. ചിരവിയ തേങ്ങയാണ്, ഈ തേങ്ങ എന്തായാലും ചേർക്കണം. തേങ്ങ ചേർത്തിട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ തേങ്ങയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എരിന്തിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, അടച്ചു വെക്കുക. ജസ്റ്റ് 1-5 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ 1-5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 10 മിനിറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തത് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ അടി പിടിക്കുന്നത് പോലെ തോന്നുമ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ 1 ടീസ്പൂണ് വെളിച്ചെണ്ണ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 3 തവണയായിട്ട് ഇങ്ങനെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. പിന്നെ റോസ്റ്റായി വരുന്ന എരിന്തൊക്കെ സൈഡിലോട്ട് മാറ്റിയിട്ട് അതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർക്കുക. എന്നിട്ട് 1 ടീസ്പൂണ് ഫെനൽ സീഡ്സ് ഇല്ലേ, പെരിഞ്ജീരകം, അത് 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് അതൊന്നിങ്ങനെ പൊട്ടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലോട്ട് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്തത്. കുരുമുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് വേണമെങ്കിൽ 2 ടീസ്പൂണൊക്കെ വരെ ചേർക്കുക, കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്. ഇനി ഇതിങ്ങനെയല്ല നിങ്ങൾക്ക് ഫെനൽ സീഡ്സ് ഇങ്ങനെ പൊട്ടിക്കാൻ ഇങ്ങനെ നടുവിൽ സ്പേസ് ആക്കിയിട്ട് പറ്റണില്ല എന്നുണ്ടെങ്കിൽ വേറൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ പെരിഞ്ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അത് പൊട്ടിച്ചെടുത്തതിന് ശേഷം കുരുമുളക് പൊടി ഇട്ടിട്ട് പിന്നെ ആ മിക്സി ഇതിലോട്ട് ചേർത്ത് കൊടുത്താലും മതി, കുഴപ്പമില്ല. ഇപ്പോൾ ഇതൊരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നല്ല ഇതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്, ഒട്ടും വെള്ളമൊന്നുമില്ല. ഇതിങ്ങനെ ചോറിൽ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ കമൻ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. ഇതിൽ കുറച്ച് പണിയെന്ന് പറഞ്ഞാൽ ഷെല്ല് മാറ്റിയിട്ട് എരിന്ത് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളൊരു പണിയേ ഉള്ളൂ കേട്ടോ. റോസ്റ്റാക്കി എടുക്കാൻ നല്ല എളുപ്പമാണ്. നമ്മളിത് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ആട്ടാ കഴിച്ചത്, അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഗായ്സ്, അസ്സലാമു അലൈക്കും.